ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു യൂട്യൂബറെ വിളിക്കുകയും അദ്ദേഹത്തോട് മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം, ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഈ വിഷയത്തിൽ നടൻ ബാലയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കുന്നത് എനിക്കിപ്പോ മനസ്സിലായി. ചില മിസ്റ്റേക്സ് വരും, മീഡിയയും ഒരുപാട് കുത്തി പൊളിക്കാൻ പാടില്ല, അതിന് റിയാക്ഷൻ ഒരുപാട് ദേഷ്യപ്പെടാനും പാടില്ല. കൗസു, നീ സ്വപ്നം കണ്ടോന്നല്ലല്ലോ. അയ്യോ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. മീഡിയ അല്ലെങ്കിൽ സിനിമാ നടന്മാരുണ്ടോ? സിനിമാ നടന്മാരില്ലെങ്കിൽ മീഡിയ ഉണ്ടോ? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഡെഫിനറ്റ്ലി ഇപ്പൊ നാളെ എനിക്ക് ഉണ്ണി മുകുന്ദനൊക്കെ ഒരു പടം വന്നാൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കും. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നിന്റെ ഉണക്ക കാലി പടങ്ങൾ ഓടട്ടെ, ഉണ്ണി മുകുന്ദൻ നന്നായിരിക്കട്ടെ. കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. അത് യൂട്യൂബ് ബ്ലോഗറും നല്ല മനുഷ്യനാണ്, എനിക്കറിയാം. പേഴ്സണലായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലേ, ശരി, ഭഗവതി ആണ് സത്യം. ഞാനൊക്കെ പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻ ജീവിതത്തിലുണ്ട്, വന്നിട്ടുണ്ട്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാണ് പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. സപ്പോസ് എന്നെ നിങ്ങൾ കോൺട്രോവേഴ്സിയിൽ എഴുത്താലും ഞാൻ ചിരിച്ചുകൊണ്ടേ ബദൽ പറയും. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം. എന്നെ വന്ന് കുട്ടികൾ കാണും, അമ്മമാർ കാണും. സോ നമ്മൾ പറയുന്ന വാക്കുകൾ എല്ലാം എക്സാമ്പിൾ ആയിരിക്കണം. നമസ്കരിക്കുന്നു, എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. ബിക്കോസ് ആസ് എൻ ആക്ടർ ഐ ആം എൻ എക്സാമ്പിൾ ടു ദ സൊസൈറ്റി. This is the theory. To make it possible, rigorous and regular practice. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ, ഞാനും വരുന്നു.